ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായില്ലേ നമ്മൾ ചെയ്തിട്ട്. മാത്രമല്ല സൺഡേ വ്ളോഗ്സ് വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഞാൻ ഓർത്ത് അവനെ ചെയ്യാമെന്ന്. എല്ലാവർക്കും ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് ചൊവ്വാഴ്ചയാന്ന് തോന്നുന്നു വെള്ളം വന്നത്. നമുക്കിവിടെ കിണർ വെള്ളമാണ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഞാൻ സ്ഥിരം വന്നിരിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കുറച്ച് കംഫർട്ടാണ്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇപ്പം ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ നേരെ വന്നിരുന്നു. സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ആകെ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ എന്തായാലും വഴിയെ പറയാം. ആ ഒരു കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഭയങ്കര എന്താ പറയുക, ചൂടിൻ്റെ ഒരു പരാക്രമം കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാറില്ല എനിക്ക്. നമുക്കിവിടെ പൈപ്പുകളാണ്, കിണറുണ്ട്. പക്ഷേ കിണറിപ്പോൾ ഒരു ഫെബ്രുവരി മാർച്ച് മാർച്ച് വരെയൊക്കെ വെള്ളം ഉണ്ടാവും. ഫെബ്രുവരി വരെ എന്തായാലും കോരാനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉണ്ടാവില്ല. മാർച്ച് ഏപ്രിൽ മെയ് ഈ സമയങ്ങളിൽ നമുക്ക് കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഇതിലാണ് യൂസ് ചെയ്യാറ് പൈപ്പ് വെള്ളം. നമുക്ക് പൈപ്പ് വെള്ളമാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യത്തെ കൂടും ചൂടും വേനലും എല്ലാം കാരണം കൊണ്ട് വെള്ളം മൂന്നാല് ദിവസം കൂടുമ്പോഴേ വരുന്നുള്ളൂ. ഇന്നേക്ക് ശരിക്കും പറയാച്ച 4 ദിവസമായി വെള്ളം വരേണ്ടത്. വെള്ളം വന്നിട്ട് വെള്ളം വരേണ്ട ദിവസമാണ്. ശരിക്കും പറയാച്ച 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളം വരേണ്ടതാണ്. ഇപ്പോൾ വെള്ളം വരാത്ത കാരണം കൊണ്ട് ഞാനിവിടെ ഭയങ്കര ഷോക്ക് അവസ്ഥയിലാണ്. അലക്കിയിട്ട് 4-5 ദിവസമായി. എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പെരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണം. ഞാൻ കാണിച്ചു തരാം. അതാ കണ്ടു എൻ്റെ ഡ്രസ്സൊക്കെ. ഇത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂം നമ്മളുടെ ബാത്റൂമിൽ നിന്ന് ഞാൻ നേരെ ഇങ്ങനെ കുളിച്ചിറങ്ങുന്നു. ഡ്രസ്സെല്ലാം കൂടെ ഇവിടെ വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. കാരണം ബക്കറ്റിലൊന്നും ഇടാറില്ല. അതിങ്ങനെ വെച്ച ശീലമായ കാരണം കേട്ടോ. അപ്പോൾ 2-3-4 ദിവസത്തെ ഡ്രസ്സുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കണ്ടോ, ഇതൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചതാണ് കേട്ടോ അമ്മ. വെള്ളം ഇല്ലാത്ത കാരണം വെള്ളം പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ, നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടാൽ നിങ്ങൾ ഭയങ്കര ശോകാവസ്ഥയിലാണ് നിൽക്കണേ. പറമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റി വരണ്ട് എൻ്റെ ദൈവമേ. പിന്നെ ഇവിടത്തെ കഥ നിങ്ങൾ മുന്നത്തെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇവിടെ ഇങ്ങനെ മത്തങ്ങ സോറി കുമ്പളങ്ങ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ എന്താ പറയുക, ഓ കാണുന്ന നോക്കട്ടെ, എൻ്റെ കണ്ണിലേക്ക് വീഴാവോ അണ്ണാൻകുട്ടിയുണ്ട് കണ്ടോ. അവനവിടെ നിന്നിട്ട് ചക്ക തിന്ന്. ആ ചക്ക 3 എണ്ണവും എന്താ പറയുക, ചീഞ്ഞ് ആകെ അലമ്പായി. അപ്പോൾ ആൾക്ക് അവിടെ നിന്നിട്ട് തിന്നു. ഇവിടെ നമ്മളുടെ മിറ്റമാകെ നാശമായി കിടക്കുന്നു ചക്കക്കുരു കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇനി പിന്നെ നമ്മളുടെ ഈറ്റയുടെ അവസ്ഥ കാണിച്ചു തരാം. ഇത് നമ്മുടെ അല്ലേ കേട്ടോ, നമ്മുടെ ഈറ്റൊക്കെ ആകെ ഉണങ്ങി ഒരു പന്നപ്പരിവായി. സത്യം പറഞ്ഞാൽ കുറച്ച് ഭാഗം ഉണങ്ങിയിട്ടോ, കുറച്ച് ഭാഗം ഉണങ്ങിയിട്ടില്ല. അതാ ഈ ഭാഗം ഉണങ്ങിയിട്ടില്ല. എന്നാലും ചൂടിൻ്റെ ആ കാടിൻ്റെ കൊണ്ട് ആ ഇലയുടെ ആ തുമ്പൊക്കെ കണ്ട ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗമാണ്. അമ്മ അവിടെ കുറച്ച് പച്ചക്കറികൾ, പച്ചക്കറിയല്ല മുളക് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ കളറുകളൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പുഴുക്കേടില്ലേ, പുഴുക്കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. അല്ലാതെ ചെളിയല്ല. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന വെള്ളമില്ലേ, ആ വെള്ളമൊക്കെ എടുത്തിട്ട് ഒരു ബക്കറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടേക്ക് ഒഴിച്ച് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ്. അല്ലാതെ നമുക്ക് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം എപ്പോഴും പൈപ്പിൽ വെള്ളം വരുമ്പോൾ കുറച്ച് നനച്ച് കൊടുക്കും. എന്നാലും ഭയങ്കര ഉണ്ടാ ശോകാവസ്ഥയാണ്, എല്ലായിടത്തും ഭയങ്കര ശോകാവസ്ഥയാണ്. പിന്നെ ഇവിടെ നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്ന ഒരേ ഒരു ചെടിയുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ വെള്ളം വെച്ചേക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇവിടേക്ക് ചെമ്പോത്തും പൂത്താങ്കീരി പിന്നെ അങ്ങനത്തെ പലതരം കിളികളും വരാറുണ്ട്. അപ്പോൾ അവർ കുളിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു വട്ടയിൽ വെച്ചിട്ടുള്ളത്. മിക്കപ്പോഴും ഡെയിലി വന്ന് കുളിക്കാറുണ്ട്. ഒരു പെയർ ഓഫ് ചെമ്പോത്തുകൾ ഇവിടെ വന്നിരുന്ന് കുളിച്ചിട്ട് ഇതാ ഇത് മെയ്ച്ചില്ല. ഇതെന്താണെന്നറിയില്ല, നമ്മുടെ ആത്തയാണ് കേട്ടോ അവസ്ഥ. പക്ഷേ ആത്ത ഈ ഒരു സമയത്ത് ഇങ്ങനെ തന്നെയാണ്, ഈ സമയമാകുമ്പോഴാണ് അത് പൂക്കാറ്. അപ്പം ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് കിളികൾക്കൊക്കെ വെള്ളത്തിന് വേറെ എവിടെയും കിട്ടാനില്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യമില്ലല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡബ നമ്മളിവിടെ വെക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തിനാ പുല്ലിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക, ഒരു കിണർ ഫീലിംഗ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വെള്ളം വന്നു, കുറച്ച് ശേഷം വെള്ളം വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഗപ്പി, നമ്മുടെ ഗപ്പികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗപ്പികളുടെ ഈ ഒരു തൊട്ടിയിൽ, ഈ തൊട്ടിയിൽ കുറേ ഗപ്പി കുട്ടികൾ ഉണ്ടായിരുന്നു. അത് വേണ്ട, ഇപ്പോൾ ഒന്നുമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിനൊക്കെ എടുത്തിട്ട് നമ്മളൊരു കുളം കുത്തിയിരുന്നു. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം.
ഈ ചെടി എന്താണെന്നറിയോ? ഇത് എന്താ പറയാ, കാലുവേദനയ്ക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചുമരും ഇങ്ങനെ പറ്റി പിടിച്ചുണ്ടാവുന്നതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ഇതിന് ഇത്ര അധികം ഇലയൊന്നും ഉണ്ടാവില്ല, കൂടുതലും തണ്ടുകളായിരിക്കും കൂടുതലുണ്ടാവുക. ഈ തണ്ട് എങ്ങനെയാണ് ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. ഈ തണ്ട് എടുത്ത് വെച്ചതാണ് ഇത് കണ്ട, ഈ ഒരു തണ്ട് എടുത്ത് വെച്ച് ഇത് ഇതാ വലുതായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവോ ഇത്, കാടാവോ എന്താവോ എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ പൈപ്പിൽ വെള്ളം വന്നു എന്നാണ് പറയുന്നത്. നോക്കട്ടെ എവിടെ ഇതിനകത്ത് കുഞ്ഞിപ്പിള്ളേരുണ്ട് കേട്ടോ. പക്ഷെ അവരിങ്ങനെ ആൾക്കാരെ അനക്കം കേൾക്കുമ്പോഴത്തേനും അത് എന്താ പറയുക, കണ്ട 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 എൻ്റെ ടീ കൂടെ പോകുന്നത് കണ്ടോ. ആൾക്കാരെ അനക്കം കേൾക്കുമ്പോൾ അവർ അകത്തേക്ക് പോകും. അപ്പോൾ ഇതിന് പിന്നെ നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ്. കണ്ട ഇത്രയും താഴ്ത്തിയിൽ നമ്മുടെ കൊല, നമ്മുടെ കൊല ഇതൊടിഞ്ഞു. കണ്ട ഇത് നല്ല ഹൈറ്റിനാണ് ഉണ്ടാവുക, എപ്പോഴും നല്ല ഹൈറ്റിനാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ കൊല കൊലച്ചാലും ഈ സംഭവം ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നത്. ഇപ്പോൾ മൂപ്പത്തിനായിട്ട് മുന്നേ ഒടിഞ്ഞു വീഴുന്നതിന് ഒന്നിനും കൊള്ളൂല. ഇത് എവിടേക്ക് വീണേന്നറിയോ, മുട്ടപ്പഴത്തിൻ്റെ ഇതുമൊക്കെ അത് എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നു വരുമായിരുന്നു, അതുമൊക്കെയാണ് വീണേക്കുന്നത്. മൊത്തം ശോക അവസ്ഥയാണ്. നമ്മുടെ പൂച്ചകളൊക്കെ ഇങ്ങനെ നല്ല വേനൽ കാരണം കൊണ്ട് ഇവിടെ കിടക്കും, പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി കിടക്കും. അങ്ങനെയൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ ബാക്കിലിരുന്ന്, അതായത് എൻ്റെ വീടിൻ്റെ അടുക്കളയുടെ ബാക്കിലിരുന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ. കണ്ട എന്താ രസമല്ലേ കാണാനായിട്ട്, ആകെ വറ്റി വരണ്ട് കിടക്കുന്ന ഇത്രയും അലങ്കോലമായിട്ട് കിടക്കാറില്ല. ഇപ്പം അമ്മ അമ്മയുടെ കാലിന് വയ്യ, പിന്നെ അമ്മാമ്മ ഇവിടെ ഇല്ല, അതൊക്കെ കാരണം കൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഇത്രയും വൃത്തിയേടായിട്ടൊന്നും കിടക്കില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടേ കിടക്കുള്ളൂ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കാറ്. കാരണം അച്ഛമ്മ എന്തായാലും അടിച്ചു വരാറുണ്ട്, ക്ലീനാക്കി വെക്കാറുണ്ട്. എനിക്ക് ബാക്ക് അടിച്ചു വരാൻ ഭയങ്കര വണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ, വെള്ളമില്ലല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഇത്രയും വലിയൊരു ഡബ്ബ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തെനിക്കുള്ളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പരിപാടി, ഇന്നലെ ഞാനൊരു ഫ്രോക്ക് തയ്ച്ച് പകുതിയൊക്കെ വെച്ച്, പകുതി അല്ല ഓൾമോസ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനെടുത്ത് നോക്കിയപ്പോഴത്തേനും ഞാൻ കുറച്ച് തടി വെച്ചല്ലോ. അപ്പോൾ ഞാൻ തടി വെച്ചത് എൻ്റെ മനസ്സ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എങ്ങനെ സ്വയം അളവെടുത്തിട്ട് വെച്ച് തയ്ച്ചൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് കുറച്ച് ടൈറ്റ്, കുറച്ചല്ല കുറച്ചധികം ടൈറ്റ്. അപ്പോൾ ഇച്ചിരി വണ്ണം വെച്ച കാരണം കൊണ്ടൊക്കെ എനിക്ക് ആദ്യം ഞാൻ നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് എന്താ പറയുക, കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നല്ല കംഫർട്ട് പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഒരു ജാതി പോലെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം കൂടെ സ്റ്റിച്ചെല്ലാം അഴിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ ചൂട് കൂടുമ്പോൾ എനിക്ക് എന്താ പറയുക, തയ്ക്കാൻ എങ്ങനെയെങ്കിലും ഇപ്പോൾ വെപ്രാളപ്പെട്ട് തയ്ച്ച് തീരണം എന്നുള്ളൊരു മൈൻഡ് വരാറുണ്ട്. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. അപ്പം ഇനി ഒരു ആ ഒരു ഫ്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ തെളിയിട്ടിട്ട് കാണിച്ചു തരാം. അത് തയ്ച്ച് തീർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാറുവിൻ്റെ ഉണ്ണിയില്ലേ ഡുണ്ടമ്മ, അവൾക്കൊരു ഉടുപ്പ് തയ്ക്കാൻ പറഞ്ഞിട്ട് അമ്മ തോയില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് തുണി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അത് അവൾക്കൊരു ഉടുപ്പ് തയ്ക്കണം. അവളുടെ ഉടുപ്പ് സത്യം പറഞ്ഞാൽ ഉണ്ണിയോട് ഉടുപ്പ് സിമ്പിളായിട്ട് തയ്ച്ച് കഴിയും. പക്ഷെ എനിക്ക് എന്താ പറയുക, എനിക്ക് കുഞ്ഞുടുപ്പായി കാരണം തയ്ച്ച് ഇങ്ങനെ അങ്ങോട്ടേക്ക് കൈക്കെത്തില്ല, കയ്യിൽ പിടിക്കുമ്പോഴത്തേനും തയ്ച്ച് കഴിയല്ലോ. അത് കാരണം കൊണ്ട് എനിക്ക് തയ്ക്കാൻ ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ തയ്ച്ചു നോക്കാം. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അളവെടുത്ത് തയ്ച്ചാൽ ഒരു സമാധാനമുള്ളൂ, വെട്ടി അതായത് അളവ് വെച്ച് തയ്ക്കണ പരിപാടി. ഞാൻ അളവെടുത്ത് തയ്ച്ച് പഠിച്ച കാരണം കൊണ്ടായിരിക്കും അത്. തയ്പ്പിൻ്റെ ABCD അറിയാത്തവർക്ക് വെച്ച് വെട്ടുന്നതും വെച്ച് തയ്ക്കുന്നതൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഞാൻ അളവെടുത്ത് അങ്ങനെ തയ്ച്ച് പഠിച്ച കാരണം കൊണ്ട് എനിക്ക് അളവെടുക്കാതെ ആ ഒരു ഊഹത്തിൽ ഇങ്ങനെ തയ്ക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. സത്യത്തിൽ ഞാൻ നന്നായിട്ട് തയ്ക്കുമായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെറ്റീരിയൽ എടുത്ത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഒരു ഒരു ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ തയ്ച്ചിട്ട് ഇട്ടിട്ട് പോവാറുള്ളത്. ഇപ്പം എനിക്ക് നല്ല മടി, അന്നും എനിക്ക് മടി തന്നെയാണ്. എന്നാലും ഞാൻ എന്താ പറയുക, തയ്ക്കാനൊക്കെ കൊടുക്കുമ്പോൾ കുറേ പൈസയാവും, എക്സ്ട്രാ എന്തെങ്കിലും പൈപ്പിംഗ് വെക്കണം, സിബ് വെക്കണം, ചുരി ബോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ എക്സ്ട്രാ എക്സ്ട്രാ പൈസ വരും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുത്തതിനെക്കാട്ടിയും കൂടുതൽ പൈസ വരും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ അന്ന് ഈ യൂട്യൂബും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ ഓരോ തയ്യൽ ക്ലാസ്സിൽ വെറുതെ തുന്നാൻ ചെന്നിരുന്നിട്ട് അവിടെ കണ്ടുപിടിച്ചതാണ് ഞാൻ. കണ്ടു പഠിച്ച് പിന്നെ അവിടുത്തെ ചേച്ചി എനിക്ക് കണ്ടു പഠിച്ച് എനിക്ക് തയ്ക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേനും ആൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞുതരാടി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അവിടെ തയ്ക്കാനിരിക്കുന്ന ചേച്ചി എനിക്ക് അളവെടുക്കാനൊക്കെ പറഞ്ഞു തരികയാണ് ചെയ്തത്. ബാക്കിയെല്ലാം ഞാൻ കണ്ടുപിടിക്കരുത്, അപ്പോൾ ഒരുവിധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബിലൊക്കെ, ഇപ്പം നല്ല എളുപ്പമാണ്, ഇപ്പോൾ തയ്ക്കാൻ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ എത്ര ഏത് തരത്തിൽ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്തൊക്കെയാണ് ഇൻട്രസ്റ്റിലൊക്കെ ഇഷ്ടം മാതിരിക്കുണ്ടാവും. അപ്പം ഞാനങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു.
എനിക്ക് ആ ഒരു ഡ്രസ്സ് ഞാൻ പഠിച്ചു. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തയ്ച്ചിട്ട് കുറേ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ പോകണം തുടങ്ങിയ അന്ന് തലേദിവസം രാത്രി ഇരുന്ന് തയ്ക്കും. അല്ല, അതെല്ലാ തയ്പ്പുകാരും അങ്ങനെയാണ്, അഹങ്കാരം മടിയാണ് സത്യം പറഞ്ഞാൽ. അവനാൻ്റെ ഡ്രസ്സ് തയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും മടിയാണ്. ഞാനിവിടെ അടുത്തുനിന്നും പിന്നെ പുറത്തുനിന്നും ഒന്നും ഞാൻ തയ്ക്കാൻ മേടിക്കില്ല കേട്ടോ. എനിക്ക് മടിയാണ്, ചോദിച്ച് അതായത് പറയുന്ന സമയത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കാരണം ഞാൻ മേടിക്കാറില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ആർക്കും കുടുംബക്കാർക്ക് ആർക്കേൽക്കും അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാർ തയ്ക്കാൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തയ്ക്കുമെന്നല്ലാണ്ട് ഞാൻ അങ്ങനെ തയ്ക്കാറില്ല. ഇപ്പം എനിക്ക് വീണ്ടും ഇങ്ങനെ തയ്ക്കാനൊരു ഇൻട്രസ്റ്റ് കയറിയേക്കാണ്. കാരണം വെറൈറ്റി സാധനങ്ങൾ തയ്ക്കാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ചുരിദാർ കാര്യങ്ങളൊന്നുമല്ല, ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, വെറൈറ്റി ഡ്രസ്സുകൾ, ടോപ്പുകൾ, ഫ്രിൽസ് ഉള്ളത്, റഫിൽസ് ആയിട്ടുള്ളത് അങ്ങനത്തെയൊക്കെ തയ്ക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫ്രോക്ക് തയ്ച്ചേക്കുന്നത്. ഇതോടുകൂടി എൻ്റെ ആഗ്രഹം അസ്തമിക്കൂ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ തയ്ക്കാനായിട്ട് പരമാവധി നോക്കുന്നുണ്ട്. മെഷീനൊക്കെ നല്ല കണ്ടീഷനാക്കി കൊണ്ടുവച്ച കാരണം കൊണ്ട് ഒരു കുറച്ചും കൂടെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേനും നൂല് പൊട്ടൽ, ചാട്ട പൊട്ടൽ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ചവിട്ടിയിട്ടാണ് തയ്ക്കണം. മറ്റേ മോട്ടർ വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു വിഷമം. മോട്ടർ വെക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ മോട്ടർ വയ്ക്കും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തയ്പ്പ് അതോടുകൂടി അവസാനിക്കാണ്ട് ഇരുന്നാൽ മതി. ദൈവമേ, ഞാനൊരു നൈറ്റ് തയ്ച്ചായിരുന്നു അമ്മയ്ക്ക്. അത് ഞാൻ ഫസ്റ്റ് ടൈം തയ്ച്ചതാണ്. അത് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനത് അമ്മ ഇടുമ്പോഴത്തേനും കാണിച്ചു തരാം. അത് എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ ദൈവമേ, ഞാൻ നൈറ്റ് തയ്ച്ച്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നൈറ്റ് തയ്ച്ചു. അതും അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലത്തെ നൈറ്റ്, നല്ല രസമുണ്ടായിരുന്നു ഇട്ടിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് ആ നൈറ്റി, ഞാൻ തയ്ച്ച നൈറ്റി. കണ്ടത് ഈ ഒരു കട്ടുള്ള നൈറ്റി തയ്ക്കാനായിട്ട് എനിക്കറിയില്ല. നൈറ്റി ഞാൻ ഒട്ടും ഞാൻ തയ്ച്ച് ഇതാക്കിയിട്ടില്ല. അപ്പം ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ്. വെട്ടിയൊക്കെ കുറച്ച് എന്താ പറയുക, റെക്ടിഫിക്കേഷൻസൊക്കെ കുറച്ച് ഓൾട്ടറേഷനൊക്കെ ചെയ്യാനുണ്ട്. എന്നാലും ഞാൻ തയ്ച്ച് എനിക്ക് നല്ല ഇഷ്ടമായി. അമ്മ ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. ഈ ഒരു കളറിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഇത് കണ്ടിട്ട് വാങ്ങിയതാണ്. അമ്മയ്ക്ക് ഇങ്ങനത്തെ നല്ല ബ്രൈറ്റ് കളേഴ്സ്, നൈറ്റ് ഇടുമ്പോൾ ഇങ്ങനത്തെ ഇത്രയും നല്ല ബ്രൈറ്റ് കളേഴ്സ് ഇടുന്നതാണ് ഇഷ്ടം. മാത്രമല്ല നമ്മൾ നൈറ്റ് വാങ്ങുമ്പോൾ എന്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലോത്തിന് അതുപോലെ തന്നെ ഇതേപോലത്തെ സ്റ്റിച്ചിങ്ങിനും ഒക്കെ നൈറ്റിക്ക് നല്ല വിലയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ബിറ്റായിട്ട് വാങ്ങിയതാണ്, 3 മീറ്റർ വാങ്ങിയതാണ്. സ്മിതാസിൽ നിന്നാണ് വാങ്ങിയത്. എത്ര രൂപയാണ്? 270 രൂപ. അപ്പോൾ ഈ ഒരു നൈറ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേനും ഈ ഒരു തുണിക്ക് അത്യാവശ്യം ഇത് വരാറുണ്ട്, റേറ്റ് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്താ, നമുക്ക് തയ്ക്കാൻ പഠിക്കുകയും ചെയ്യാം, മെഷീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈസിയാണ്, ഭയങ്കര സിമ്പിളാണ്. 1 മണിക്കൂറാകുമ്പോഴത്തേനും എൻ്റെ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ നെറ്റി പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല, തുണി എടുത്ത് നമുക്ക് തയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താവോ എന്തോ, വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാറില്ല. എന്നാലും നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അത് തയ്ക്കാൻ പോവാണ്. അതിക്ക് മുന്നേ ഞാൻ എന്തായാലും ഇവിടം വരെ എത്തിയതല്ലേ, വെച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാലും കേൾക്കാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് വാഷ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കസരത്ത് മുഴുവൻ നടത്തിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് ചെന്നിരിക്കുക, തയ്ക്കാൻ ചെന്നിരിക്കാൻ പോവാം. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു സംഭവമൊക്കെ അപ്ലൈ ചെയ്ത് ചെന്നിരിക്കുകയാണ്. ഇത് വെറുതെയാണ് കേട്ടോ, ഇതൊരു 5 മിനിറ്റ് നേരത്തേക്കുണ്ടാവും. വേർത്ത് കഴിഞ്ഞാൽ പോയി മുഖം കഴുകും. അത് കാരണം കൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഇതാ, ഇതാണ് ഞാൻ യൂസ് ചെയ്യണേ. ഇത്രയും കാലമായിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല, യൂസ് ചെയ്യണം എന്നല്ല കഴിയുള്ളൂ. അപ്പോൾ യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്, പറഞ്ഞില്ലേ, സ്കിൻ കെയർ ചെയ്യൽ ഭയങ്കര കുറവാണ്. അതിൻ്റെ ആകെ ചൂടിലേക്ക് പോയി. അപ്പം അത് കണ്ടുകൊണ്ട് എവിടേക്കെങ്കിലും പോകുമ്പോഴത്തേനും ഇങ്ങനെ ഇതൊക്കെ ഇട്ട് സെറ്റായി പോകുന്നല്ലാണ്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷേ ഞാൻ എങ്ങനെ പോകാറില്ല, ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകാറുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല. എന്നാലും എൻ്റെ ഫേസ് നല്ല സെറ്റായിട്ടിരിക്കുന്നില്ലേ. അതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ്, അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട്. അത് ഞാനൊരു ഒരു എന്താ പറയുക, ഒരു കാര്യം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഈ ഒരു ഗ്ലോ ആൻഡ് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം. ദെൻ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഞാൻ ഫേസ് വാഷ് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്, 2 നേരം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലിപ് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നല്ല നന്നായിട്ട് ലിപ്സിൽ കാണുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ കറുപ്പ് കളർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ വന്നത് എനിക്ക് മനസ്സിലായി. സോ ഞാൻ കുറച്ച് നാളുകളായിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെ അവോയ്ഡ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ട് നമുക്ക് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിക്വിഡിലേക്ക് അങ്ങ് ഒരു വിധത്തിൽ
തയ്ച്ചു കഴിഞ്ഞു, ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇനി എനിക്ക് വിഷം തുടങ്ങി, പിന്നെ വെള്ളം വന്നു, അപ്പം ഞാൻ അലക്കാൻ പോവാണ്, കുറച്ച് പണികളുണ്ട്. അപ്പം ഓക്കെ, എനിക്ക് വിശന്നു, അപ്പം ഞാൻ ചോറ്, ദിസ് ഈസ് മൈ ചോറ് ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് കറി. കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അച്ഛന് പേലയായ കാരണം കൊണ്ട്, എനിക്ക് പേലയില്ല, അച്ഛന് പേലയായ കാരണം കൊണ്ട് നമ്മളിവിടെ ഇപ്പം കുറച്ച് നാളായിട്ട് വെജാണ് വെക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ എന്താണ് മീൻ കറി ഉണ്ടായാനായിരുന്നു. പിന്നെ അമ്മ നമ്മുടെ എന്താണ് അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണമടിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ തൈക്കിൻ്റെ കൊടുത്തുനിന്ന് കഴിക്കാൻ വേണ്ടി വന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് വെള്ളം കുറച്ച് ശേഷം വന്നിട്ടുണ്ട്, അപ്പോൾ കുറേ ഇലക്കാണ്ട് നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് ഇലക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ തയ്ക്കാനിരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും പൈപ്പിൽ വെള്ളം വന്നു. അപ്പോൾ കുളിച്ചിട്ടും കിടന്ന് ചൊറിയുന്നു. അപ്പോൾ കുറേ അലക്കാനുണ്ടായിരുന്നു, വെള്ളം പിടിക്കാനും വെള്ളം ചിരീശ വരുന്നുണ്ടായിരുന്നു. അപ്പം കുറേ അലക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, കുറേ അലക്കാനുണ്ടായിരുന്നു. അത് കാരണം എല്ലാം എടുത്ത് അലക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടം തൊട്ട് അവിടം വരെ നനഞ്ഞു. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും ഒരു കുളി പാസാക്കി, വൈകുന്നേരം ഞാൻ എന്തായാലും വിശാലമായിട്ട് കുളിക്കും. അത് കാരണം ഞാൻ തലതാ ഇവിടം വരെ ഞാൻ വെള്ളം ഒഴിച്ചു. കാരണം എന്താ പറയുക, വെയിലത്താണ് അലക്കിയത്. അത് കാരണം കൊണ്ട് എനിക്ക് നല്ല തലക്കണം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ നിന്നില്ലേ, വേഗം തല നനച്ചു. ഈയിടെയായിട്ട് എനിക്ക് ആ ഒരു മറ്റേ ചിരുതയിൽ ചെയ്യൽ, അതേപോലെ എന്താ പറയുക, കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല ഒന്ന് തണുക്കുന്ന പോലെയും തലവേദന കുറയുന്ന പോലെയും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഗുളിക കഴിക്കണ്ടല്ലോ, പരമാവധി ഞാൻ അങ്ങനെയൊക്കെ നോക്കൂട്ടോ, അല്ലെങ്കിൽ മാത്രം ഞാൻ ഗുളിക കഴിക്കാറുള്ളൂ. അപ്പം ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക്. വിചാരിച്ച പോലെ ഒന്നും വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഞാനത് എന്തായാലും വിട്ട് കാണിച്ചു തരാം. ഇറക്ക് കുറച്ച് കൂടിപ്പോയി, ഞാനെന്തായാലും അത് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അപ്പോൾ ഡുണ്ടമ്മയ്ക്കും ഒരു ഉടുപ്പ് തയ്ച്ചു, എനിക്കും ഒരു ഉടുപ്പ് തയ്ച്ചു. ഡുണ്ടമ്മയുടെ ഉടുപ്പ് കിടക്കില്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കറക്റ്റ് അളവ് അറിയാത്ത കാരണം കൊണ്ട് ഞാൻ തയ്ക്കുമ്പോൾ എന്തായാലും ചെറുതായി പോകും. എനിക്ക് നന്നായിട്ട് അളവെടുത്ത് തയ്ക്കാൻ, അളവെടുത്ത് തയ്ച്ചാലാണ് എൻ്റെ അളവ് കറക്റ്റ് ആവുള്ളൂ, എൻ്റെ എല്ലാ തയ്ക്കാനുള്ള അളവ് കറക്റ്റ് ആവുള്ളൂ. യെസ്, അപ്പോൾ ഞാൻ വീണ്ടും കൈയും കാലും ഒക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞ പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ മുഖത്തും കൈയും കാലും ഒക്കെ മറ്റേ ഇത് തയ്ക്കാൻ പോവാണ്. വീണ്ടും ഇപ്പോൾ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർക്കാൻ തുടങ്ങും. പിന്നെ എന്താ, ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. മങ്ങൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കോ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് കുറേ കാലമായി ഇങ്ങനെ ഗൂഗിളും അതുപോലെ തന്നെ എല്ലാവരും നമ്മെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് എത്ര ചൂടായാലും വേനൽക്കാലമാണ് ഇഷ്ടം എന്നുള്ള വാക്കുകൾ ഞാൻ തിരുത്തിയിരിക്കുന്നു. ഓ, കഴിഞ്ഞ വേനൽക്കാലം ഈ വേനൽക്കാലത്തോടും കൂടെ ഞാൻ എൻ്റെ വേനൽക്കാലാവധിയെ, ഞാൻ വേനൽക്കാല ഇഷ്ടത്തിന് ഞാൻ തീർത്തുപോയി. അപ്പം വേറെ ഒന്നല്ല, മെയിനായിട്ട് എനിക്ക് തലവേന കാരണം കൊണ്ടാണ് വെറുത്തത്. മഴക്കാലം എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഈ ചൂട് വെച്ച് നോക്കുമ്പോൾ മഴയാണ് നല്ലത്. അപ്പം അങ്ങനെ ഞാൻ ലിപ്പ് ബാം ഇട്ടിട്ടുണ്ട്. ദെൻ കണ്ടോ, കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നല്ല മാറ്റിഫൈയിങ് സുന്ദരിയാണ്. അത് കഴിഞ്ഞാലാണ് ഞാൻ ഇങ്ങനെ ഓയിലി സ്കിൻ ആവും. ഇപ്പോൾ ഓയിലായിട്ടുണ്ട്, കുറച്ച് ശേഷം ഓയിലായിട്ടുണ്ട്. ദെൻ എൻ്റെ ചുണ്ടും മറ്റേ ചുണ്ടിൻ്റെ ചുറ്റുള്ളതും ഇവിടെ ഉള്ളതും ഒക്കെ കരിവാളിപ്പൊക്കെ നന്നായി പോയില്ലേ. ഇതെൻ്റെ ഫ്രണ്ട് ക്യാമാണ്, ബാക്ക് ക്യാമിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ എന്താ പറയുക, അതിന് സഹായിച്ച രണ്ട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ദെൻ അത് ഒന്ന് ഇൻടേക്ക് ചെയ്യാനുള്ളതും ഒന്ന് ഒരു സിറവുമാണ്. നല്ല എഫക്റ്റീവാണ് കേട്ടോ, ഒത്തിരി പേര് റിവ്യൂ ചെയ്തിട്ട് ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഒരു ഇപ്പം ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഒരു മൂന്നാഴ്ചയായിട്ടുള്ളൂ, ഒരു രണ്ട് മാസത്തിനുള്ളൂ. അതായത് 8 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിക്ക് മുന്നേ തന്നെ എനിക്ക് നല്ല റിസൾട്ടൊക്കെ വന്നു, എനിക്ക് എന്താ പറയുക, നല്ല സന്തോഷമായി. ഓക്കെ, അപ്പം അങ്ങനെ. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രസ്സ് ഞാൻ ഈയൊരു എന്താ പറയുക, ഈ ഒരു ടോപ്പാണ് ഇട്ടേക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇപ്പം ഈ ഒരു സാഹചര്യം ഈ ഒരു സമയത്തിലൊന്നും ഞാൻ ഇടാറില്ല, പക്ഷേ ഇടാൻ വേറെ ഡ്രസ്സില്ല. അപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുണ്ടല്ലോ ഒരു 3 ആഴ്ച ഈ ഒരു മഴക്കാലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനിയുണ്ടല്ലോ കുറച്ച് നാൾ. അപ്പോൾ അതിന് എനിക്ക് എന്താ പറയുക, സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പഴയ ഡ്രസ്സുകൾ, ഞാൻ ഇടാത്ത ഡ്രസ്സുകൾ, ഇടാത്ത കുറച്ച് തുണി കഷ്ണങ്ങൾ, യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അലൈൻമെൻറ്റ് ചെയ്ത് വെച്ച് അതൊക്കെ എങ്ങനെ എനിക്ക് ഇടാൻ, എൻ്റെ ഇഷ്ടത്തിന് ഇടാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് കുറേ നാൾ. പിന്നെ ഞാൻ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എന്താ പറയുക, കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കും, ചിന്തിച്ച് എൻ്റെ കുറേ സമയങ്ങളെന്നുള്ളതാണ് കാര്യം.
ദെൻ എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് അത്രയധികം നേരം വേണം. പക്ഷെ ഞാൻ ഇങ്ങനെ പ്ലാനിങ് ഇങ്ങനെ ഭയങ്കര ഭയങ്കര പ്ലാനിങ്ങാണ്. ചിലപ്പോൾ പ്ലാനിങ് കൊണ്ട് എൻ്റെ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞു പോകും, അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഇങ്ങനെ ലാഗായിക്കൊണ്ടിരിക്കുന്നത്. എനിവേസ്, ഞാനിപ്പോൾ എന്തായാലും അധികം സമയം കളയാണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മെയിനായിട്ട് എന്താ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പ് ഇടാനാണ് കുറച്ചും കൂടെ കംഫർട്ട്, കുറച്ചും കൂടെ ഇഷ്ടം, ഇച്ചിരി ലൂസി ലൂസി ആയിട്ടുള്ളത്. പിന്നെ കൈയൊക്കെ ഇച്ചിരി കുറവായിട്ടുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പണ്ടിടായിരുന്നു, ഇപ്പോഴും വീട്ടിലൊക്കെ ചെയ്യും. എന്നാലും എന്തോ ഇപ്പം എനിക്ക് ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ഫാറ്റി ആയ പോലെ എനിക്കൊരു തോന്നൽ, വെറുതെ തോന്നുന്നതാണ്, ഞാൻ അത്ര ഫാറ്റി ഒന്നും അല്ല. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് വണ്ണൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം ഈ എല്ലൊക്കെ എനിക്ക് കാണായിരുന്നു, ഇപ്പം എനിക്ക് എല്ലൊന്നും കാണില്ല. ഇവിടെ ഇവിടെയൊക്കെ തൊട്ട് നോക്കണം ഇതൊക്കെ ഉണ്ടോ എന്ന്. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ചെറിയൊരു ഒരു ഡിസ്കംഫർട്ട്, അത് കാരണം കൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ തയ്ക്കാനാണ് വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, അല്ലാതെ ഞാൻ കാണിക്കില്ല. കാരണം വൺ റിസ്ക് ആണ് അത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിസ്ക് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, വൻ ഒരു വല കേസാണ് തയ്ക്കാൻ തന്നെ, ഞാൻ ഒരു വലയാണ്. അതിനിടെ കൂടെ ഇനി വീഡിയോ കൂടെ എടുക്കാന്ന് പറഞ്ഞാൽ അതിൽ വലിയ വില വേണമെങ്കിൽ തയ്ച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം, ഷോർട്സ് പോലെ കാണിച്ചുതരാം. ഞാൻ മുന്നേ മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ, രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടില്ലേ, ആ ഉണ്ട്, രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോസ് എന്തായാലും ഇട്ടുതരാം, പറയുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ. ഇനി നമുക്ക് എന്തായാലും, ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ അധികം പരിപാടികളൊന്നുമില്ല. ഇനി ഒരു 3 മണി 4 മണിക്ക് ആകുമ്പോഴത്തേനും പരിപാടികൾ വരാൻ പോകുന്നത്. പക്ഷെ 3 മണി 4 മണി നേരത്തെ പരിപാടികൾ ഞാൻ ഇപ്പോൾ തന്നെ തീർത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും അടിച്ചു വാരൽ, തുടയ്ക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. ദെൻ ചായ വെക്കൽ, അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതായി ഇപ്പം അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ബംഗാളി പണിയിലായ കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അവരെ. അമ്മായി പോയി, അച്ഛമ്മനെ കൊണ്ടൊക്കെ വന്നതായിരുന്നു. അച്ഛമ്മ അമ്മായിടെ വീട്ടിക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റിന് പോയതാണ്. ആള് വന്നിട്ടുണ്ട്, അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. നമ്മളുടെ ഉച്ചവെയിലത്തെ നമ്മളുടെ ചെടികളുടെ ശോചനീയാവസ്ഥയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സമയത്ത് എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. ഇനി എനിക്ക് തലവേദന, ഇനി എങ്ങാനും വരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ അവസാനം ഞാൻ എന്താ ഈ ഡ്രസ്സെല്ലാം പരത്തിയിട്ട് ഏതൊക്കെ ഡ്രസ്സ് എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ ഇരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്ലാനിങ് ഇതാണ്, ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത് കുറേ നേരം ഇരുന്നു, ഡ്രസ്സൊക്കെ മടക്കി വെച്ചിരുന്നു. ഇതായിപ്പൊന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചക്ക വീണ സൗണ്ട് കേട്ടത്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് പഴുത്ത ചക്ക കിട്ടുന്നത്. ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതും വെല്ലോൻ്റെ പറമ്പിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ചക്ക പൊക്കി തങ്ങിയെടുത്ത് കൊണ്ടു ഫ്രണ്ട് ഭാഗം കുറച്ചൊന്ന് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ, അമ്മയ്ക്ക് എനിക്കും കൂടുതലും പഴുത്ത ചക്കയാണ് ഇഷ്ടം, ബാക്കിയുള്ളവർക്കൊക്കെ അച്ഛനും അങ്ങനെ അധികം ഇഷ്ടമല്ല. എനിക്ക് പിന്നെ പഴുത്ത ചക്ക പുഴുങ്ങിയതും ഇഷ്ടമാണ്. അച്ഛമ്മയ്ക്ക് ഇങ്ങനെ പച്ചചക്ക പലതരത്തിലുള്ള കറികളാക്കി വെക്കുന്നതും പിന്നെ പഴുക്കാറായ ചക്ക എടുത്തിട്ട് പണി പിടിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ചക്ക ഞാനും അമ്മയും കൂടെ കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചക്ക കുറച്ചൊക്കെ കഴിച്ചു. കുറച്ച് പിന്നെ അയൽവക്കത്തേക്ക് കുറച്ച് ബാക്കി വെച്ചു, അമ്മമ്മയ്ക്ക് കുറച്ച് ബാക്കി വെച്ചു. അങ്ങനെ 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 കുറച്ച് നേരം അതിൻ്റെ പിന്നാലെയായിരുന്നു. സത്യത്തിൽ നല്ല ചൂടാണ്, ചക്ക ഭയങ്കര ചൂടാണ്. എന്നാലും എന്താ പറയുക, ചക്ക തിന്നാന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് നല്ല രീതിയിൽ ചക്ക കിട്ടുള്ളൂ. അപ്പോൾ എന്നുവെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി വെള്ളം കയറുമല്ലോ. അത് കാരണം കൊണ്ടിട്ട് ഇപ്പം തന്നെ ചക്ക തിന്നു, കിട്ടിയ ചക്കയൊക്കെ വാരി വലിച്ച് തിന്നു. ഇതാണ് നമ്മുടെ അച്ഛമ്മ. 90 കഴിഞ്ഞു അച്ഛമ്മയ്ക്ക്, പക്ഷേ അച്ഛമ്മ സ്റ്റിൽ നല്ല സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ച്. ഇതാണ് നമ്മുടെ ദയനീയമായ കിണർ. അപ്പോൾ കണ്ടോ, ചെറുക്കി എടുത്തതാണ്, ഐ മീൻസ് വെടിയൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ചും കൂടെ ആഴത്തിലായുണ്ട്, എന്നാലും വെള്ളമൊന്നുമില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ശോചനീയാവസ്ഥ. നമ്മുടെ തുളസി കേന്ദ്രമായിരുന്നു ഇപ്പോൾ നിങ്ങളെ കണ്ടത്. ഇതേ പോകുന്നു എൻ്റെ അമ്മ ബാക്കി വേസ്റ്റൊക്കെ കളയാൻ വേണ്ടി ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി പോവാണ്. അമ്മയ്ക്ക് ആക്ച്വലി കാൽ നല്ല വേദനയാണ്, ട്രീറ്റ്മെൻറ്റിലാണ് കുറയെന്ന് വിചാരിക്കുന്നു. അല്ലാണ്ടില്ല, പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിടത്തെ വേസ്റ്റും ഈ മൂലക്ക് എത്തുമായിരുന്നു അല്ലമ്മ. ഇപ്പം അങ്ങനെയില്ല, ഇപ്പോൾ നമ്മളുടെ ചോറ് ഇച്ചിരി ബാക്കി വന്നത് അങ്ങനും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഈ പറമ്പിൻ്റെ ഏറ്റവും മൂലയ്ക്ക്, അതാണ് ഞങ്ങളുടെ ഏറ്റവും മൂലയ്ക്ക് അങ്ങേറ്റുള്ള കോർണർ, അവിടെയാണ് ഞങ്ങൾ ഇടാറ്. ഇവിടെ ചോറൊക്കെ ഇടും, പിന്നെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഇടും. ഇന്ന് പിന്നെ ബാക്കി തയ്പൊന്നും നടന്നില്ല കേട്ടോ. ബാക്കി പിന്നെ ഞാൻ ഉള്ള നേരത്തെ ഞാൻ ചായ വെച്ചു, വീട്ടിലെല്ലാവർക്കും കൂടില്ല ചായ വെച്ചു. പിന്നെ രാവിലെ കണ്ട നമ്മുടെ മാങ്ങച്ചാറില്ലേ, അതൊക്കെ പകർത്തി വെച്ചു. പിന്നെ രാവിലെ ഉണ്ടാക്കി ഉപ്പുമാവിൻ്റെ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു. പേഴ്സണലി ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് നല്ലപോലെ വെക്കാനാട്ടോ. അപ്പോൾ രാവിലെ വെച്ചാൽ ഇതില്ലേ ഉപ്പുമാവില്ലേ, ഉപ്പുമാവിൻ്റെ കൂടെ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടാണ് കഴിക്കുന്നത്. പാലും പഴവും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഒരുമിച്ചല്ല കേട്ടോ, സെപ്പറേറ്റ് സെപ്പറേറ്റ്. ഇവൊക്കെ
കോമ്പിനേഷനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ദെൻ നമ്മുടെ ടാങ്ക് അപ്പത്തേനും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാങ്ക് അമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ടാങ്ക് കഴുകിയിട്ട് നമ്മുടെ പൈപ്പ് വെള്ളത്തിൻ്റെ സ്ഥിതി. ദെൻ ഇതാണ് നമ്മുടെ വീട്ടിലെ ചെടികളുടെ അവസ്ഥ. ഭയങ്കര ശോകമാണ്. ഇതാ ഈ ചെടി ഓൾമോസ്റ്റ് ഉണങ്ങി കഴിഞ്ഞു. അതിനത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരുവിധമെല്ലാം ഇതൊക്കെ ഇന്ന് നനയ്ക്കുന്നതാണ് കേട്ടോ. നനച്ചിട്ടാണ് ഇത് ഇത്രയും ഇതിൽ നിൽക്കുന്നത്. എത്ര നനച്ചിട്ടും അവർക്ക് അങ്ങോട്ട് ആവുന്നില്ല. ഒരു മഴ കിട്ടിയാൽ സെറ്റാവെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താ പറയുക, നല്ല ശുഷ്കാന്തിയോടുകൂടി വളരുന്ന ഒറ്റ ഒരു ചെടി എന്ന് പറയുന്നത് ഇതാണ്. 6 മണിക്കായപ്പോഴത്തേനും യൂഷ്വലി വിളക്ക് വെക്കുന്ന പോലെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മഴക്കാറും തണുത്ത കാറ്റൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നമ്മളെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മഴ കിട്ടിയാൽ ഭയങ്കര ആശ്വാസമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ചൂടാലൊക്കെയുമ്പോൾ മഴ പെയ്യണ്ടെന്നുമുണ്ട്. മഴക്കാലമായിട്ട് മഴ പെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും മഴ പെയ്യുകയാണെങ്കിൽ അങ്ങ് പെയ്യട്ടെ, പെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ.